എൻ ഐ ഒ എസിൻ്റെ 6 മാസം കൊണ്ട് +2 അല്ലെങ്കിൽ SSLC നമുക്ക് എങ്ങനെയാണ് അത് എളുപ്പത്തിൽ പാസ്സാകുവാനായിട്ട് സാധിക്കുക? അതോടൊപ്പം ITI കഴിഞ്ഞ NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എങ്ങനെ +2 എളുപ്പത്തിൽ പാസ്സാകാം? +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് ഇനി തങ്ങളുടെ തോറ്റുപോയ +2 ജയിക്കുവാനായിട്ട് സാധിക്കുമോ തുടങ്ങിയ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 2022 ഏപ്രിൽ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 2022 ഏപ്രിൽ മാസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2021 മാർച്ച് 16 മുതൽ ആരംഭിച്ചു. ഇന്ന് ജൂൺ 16 ആണ്. 3 മാസത്തോളമായി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഇതിൻ്റെ അവസാന തീയതി എന്ന് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, അവസാന തീയതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ നൽകേണ്ടതായി വരും. അതുമാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ വിചാരിക്കുന്ന ജില്ലകളിൽ ഒരുപക്ഷെ നമ്മൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ ലഭ്യമായില്ല എന്ന് വരും. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. പരിമിതമായ ഡോക്യുമെൻസുകളാണ് ഇതിന് വേണ്ടത്. നിങ്ങളുടെ SSLC, ആധാർ കാർഡ്, ഫോട്ടോ ഒപ്പ് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ, ജനനത്തീയതി തെളിയിക്കുന്ന മറ്റ് ഒഫീഷ്യൽ രേഖകളുണ്ടെങ്കിൽ SSLC വളരെ എളുപ്പത്തിലൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും പരീക്ഷ എഴുതാനായി സാധിക്കും. CBSE സ്കൂളുകൾ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ് ഭൂരിഭാഗവും പരീക്ഷാ സെൻ്ററുകളായി നമുക്ക് കിട്ടുക. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലത്തെ അഡ്രസ്സിലേക്ക് ബുക്സ് വരുന്നതാണ്. ഇനി ID കാർഡ് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി TMA അല്ലെങ്കിൽ അസൈൻമെൻറ്റ്, നമുക്കറിയാം 6 ചോദ്യങ്ങളുള്ള, ഭൂരിഭാഗം സബ്ജക്റ്റിനും 6 ചോദ്യങ്ങളുള്ള അസൈൻമെൻറ്റാണ് അല്ലെങ്കിൽ TMA ആണ്. അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും 6-ാമത്തെ ചോദ്യം ഒരു പ്രോജക്റ്റ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഉത്തരവുമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അത് സമർപ്പിക്കേണ്ട അവസാന തീയതി 2022 ഏപ്രിൽ മാസത്തെ പരീക്ഷയ്ക്ക് TMA സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 31 ആണ്. അതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഈ TMA നൽകുന്നതാണ്. നിങ്ങൾക്കത് നോക്കി എഴുതി തയ്യാറാക്കി ആ സ്കൂളുകളിൽ കൊണ്ട് നൽകാവുന്നതാണ്. പരീക്ഷയ്ക്ക് ജയിക്കുവാനായിട്ട് 100ൽ 33 മാർക്കാണ് വേണ്ടത്, 33%. അസൈൻമെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം അതിൽ നിന്നും ഒരു 7 മാർക്ക് ആഡ് ചെയ്യും. ബാക്കി 26 മാർക്ക് മാത്രം മതി നിങ്ങൾക്ക് പാസ്സാകുവാനായിട്ട്. സയൻസ് വിഷയങ്ങൾ എടുക്കുന്നവർക്ക് പ്രാക്ടിക്കലുണ്ട്. നമുക്കറിയാം സ്റ്റഡി സെൻ്ററിൽ ഓരോ സബ്ജക്റ്റിനും 5 ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്രാക്ടിക്കൽ വളരെ ചുരുങ്ങിയ എക്സ്പെരിമെൻറ്റിൽ നിന്നും തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കുവാനായി സാധിക്കും. പരീക്ഷ കഴിഞ്ഞാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെവിടെയാണോ പരീക്ഷ എഴുതിയത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. വളരെ കുറവ് ഫീസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ, അതുപോലെ ബുക്സ്, പരീക്ഷാ ഫീസ്, ഓൺലൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഇനി പറയുന്നത് ITI കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ITI കഴിഞ്ഞ NCVT സർട്ടിഫിക്കറ്റുള്ള ITIയിൽ പഠിച്ചവർക്ക് വെറും 2 സബ്ജക്റ്റുകൾ
പഠിക്കുകയാണെങ്കിൽ, പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള നല്ല ഒരു സാധ്യത സാഹചര്യം നിലവിലുണ്ട്. ഇനി പ്ലസ് ടു ഫെയിലായ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തിനുള്ളിൽ റെഗുലറായി പഠിച്ച 2 വർഷത്തിനുള്ളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ജയിച്ച 2 വിഷയം എഴുതേണ്ട ആവശ്യം ഇല്ല, 3 പരീക്ഷകൾ മാത്രം എഴുതിയാൽ മതി. പ്രൈവറ്റായിട്ട് പഠിച്ചവരാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അവർക്ക് ജയിച്ച 2 വിഷയം എഴുതേണ്ട, ബാക്കി 3 വിഷയങ്ങൾ മാത്രം അവർക്ക് എഴുതി ജയിക്കുവാനുള്ള അവസരമുണ്ട്. ഇനി നിങ്ങളങ്ങനെ പഠിച്ചിരുന്നപ്പോൾ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റുന്നതിന് 720 രൂപയാണ് NIOS ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ പ്ലസ് ടു പാസ്സാകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക. ഈ കോവിഡ് കാലഘട്ടത്തിലും പഠനം മുടങ്ങാതെ ഇരിക്കട്ടെ, അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും നമുക്ക് നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.